പത്തനംതിട്ടയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന് വ്യാജമൊഴി നൽകി അഫ്സാനയ്ക്കെതിരെ ഭർത്താവ് നൌഷാദ് പോലീസിൽ പരാതി നൽകി. തന്നെ ക്രൂരമായി മർദ്ദിച്ചതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അഫ്സാനയ്ക്കെതിരെ അടൂർ പോലീസിൽ നൌഷാദ് പരാതി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി അജി പണിക്കർ ചേരുന്നു. അജി പണിക്കർ, അഫ്സാനയ്ക്കെതിരെ ഇപ്പോൾ അടൂർ പോലീസിൽ നൌഷാദ് പരാതി നൽകിയിരിക്കുകയാണ്. തന്നെ കൂടുതൽ മർദ്ദിച്ചുവെന്നും ഈ വ്യാജമൊഴി നൽകിയ കേസിലുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അഷയ, നൌഷാദ് അടൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അഫ്സാനയുടെ നേതൃത്വത്തിൽ ക്രൂരമായ മർദ്ദനം തനിക്ക് ഏൽക്കേണ്ടി വന്നുവെന്നും മൂന്നിലധികം ആളുകൾ ചേർന്ന് താൻ നാട് വിട്ടു പോകുന്നതിന് മുമ്പായി വീട്ടിലെത്തി തന്നെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുകയും അങ്ങനെ തന്നെ അവർ ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം അഫ്സാനയോ മറ്റാളുകളെയോ ഒന്നും കാണുവാൻ സാധിച്ചില്ല. തുടർന്ന് തന്റെ കയ്യിൽ കിട്ടിയ ബാഗും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നൌഷാദ് ഇപ്പോൾ അടൂർ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. അഫ്സാനയ്ക്കെതിരെയും തന്നെ ക്രൂരമായി മർദ്ദിക്കാൻ കൂടെ ഒപ്പം ഉണ്ടായിരുന്നവർക്കെതിരെയും പരാതി നൽകിയിരിക്കുന്നു. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൌഷാദ് അടൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മർദ്ദനത്തിന് എത്തിയ രണ്ടുപേരുടെ പേരും നൌഷാദ് എടുത്തു പറയുന്നുണ്ട്. മറ്റുള്ളവരെ കണ്ടാൽ മാത്രമേ അറിയുകയുള്ളൂ. താൻ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്ന് അഫ്സാന പരാതി നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് തെറ്റാണെന്ന് നൌഷാദ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ താൻ കുട്ടികളെ മർദ്ദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല എന്നാണ് നൌഷാദ് പറയുന്നത്. എന്തായാലും നൌഷാദ് തിരോധാന കേസിൽ പോലീസിനെതിരെ വലിയ ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം അഫ്സാന രംഗത്തെത്തുകയും തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ അഫ്സാനയുടെ ചോദ്യം ചെയ്യുന്നതും മൊഴികൾ രേഖപ്പെടുത്തുന്നതുമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇന്ന് നൌഷാദ് അഫ്സാനയ്ക്കെതിരെ അടൂർ പോലീസിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ച അഫ്സാനയ്ക്കും കൂട്ടാളികൾക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുകയാണ്. പക്ഷേ അജി പണിക്കർ, ഈയൊരു കാര്യത്തിൽ നൌഷാദിനെ കൊന്നെന്ന് പോലീസ് മർദ്ദിച്ച് പറയിപ്പിച്ചതാണെന്ന് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റെന്ന് അഫ്സാന ആരോപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ തന്നെ DGP, മുഖ്യമന്ത്രി എന്നിവർക്ക് അഫ്സാന ഇന്ന് പരാതി നിൽക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അക്ഷയ, നൌഷാദ് തിരോധാന കേസിൽ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ ട്വിസ്റ്റുകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം അഫ്സാന നൌഷാദിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടി എന്നൊരു വാർത്ത പുറത്തു വന്നത് വളരെ ഞെട്ടലോടെയാണ് പത്തനംതിട്ട ജില്ലയും തുടർന്ന് കേരളവും ഒട്ടാകെ കേട്ടത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അഫ്സാനയുടെ മൊഴി ശരിയല്ല എന്നുള്ള ഒരു തരത്തിലേക്ക് പോലീസ് നിഗമനത്തിലേക്ക് പോലീസ് നീങ്ങി. കാരണം അഫ്സാന പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകുന്നത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. കാരണം ആദ്യ ദിനം അഫ്സാനയുടെ മൊഴി അനുസരിച്ച് നൌഷാദ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുൾപ്പെടെ വീടിന്റെ പറമ്പ് ഉൾപ്പെടെ കുഴിച്ചു പരിശോധിക്കുന്ന വലിയൊരു അന്വേഷണം ആണ് നടന്നത്. മാധ്യമ പട തന്നെ അവിടെ എത്തി, നാട്ടുകാരൊക്കെ തന്നെ തടിച്ചുകൂടി, വൻ പോലീസ് സംഘം എത്തി, നാട്ടുകാരെയൊക്കെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്നാണ് അഫ്സാനയുടെ മൊഴി ശരിയല്ലെന്നും അഫ്സാന നൌഷാദിനെ കൊലപ്പെടുത്തി നദിയിൽ ഉപേക്ഷിച്ചെന്നും അതുപോലെ പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടതായി പറയുന്നു. ഈ മൊഴി വിശദീകരിക്കാൻ കഴിയില്ല, അഫ്സാനയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില നിഗമനങ്ങൾ ഉണ്ടായത്. തുടർന്ന് തൊട്ടടുത്ത ദിവസം വലിയ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നൌഷാദ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന പ്രഖ്യാപനം പോലീസ് നടത്തിയതോടുകൂടി മാധ്യമങ്ങളെല്ലാം നൌഷാദ് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ അന്വേഷിക്കാനും അതുപോലെ ആ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നൌഷാദ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. തുടർന്നാണ് തൊടുപുഴയിൽ നിന്നും ഇയാളെ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് അഫ്സാന പോലീസ് തന്നെ മർദ്ദിച്ച് ക്രൂരമർദ്ദനത്തിലൂടെയാണ് ഈ മൊഴികളെല്ലാം നൽകിയത് എന്ന് പറയുന്നത് പോലീസിനെ വലിയ വെട്ടിലാക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ പ്രശ്നങ്ങൾ സർക്കാരിനെ തന്നെ സൃഷ്ടിക്കും, തന്നെ ക്രൂരമായി മർദ്ദിച്ചു മുഴുവൻ സ്പ്രേ വരെ ഉപയോഗിച്ചു എന്നാണ് അഫ്സാന വെളിപ്പെടുത്തിയത്. ഇത് വലിയ പ്രതിരോധത്തിലേക്ക് പോലീസിനെ സർക്കാരിനെ കൊണ്ടുപോകും എന്ന് വന്നതോടുകൂടി ആണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇത്തരത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടില്ല, അഫ്സാന കളവ് പറയാണെന്നുള്ള പ്രഖ്യാപനവുമായി വീഡിയോ ദൃശ്യങ്ങളുമായി എത്തിയത്. ശരി, പത്തനംതിട്ടയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന് വ്യാജമൊഴി നൽകി അഫ്സാനയ്ക്കെതിരെ ഭർത്താവ് നൌഷാദ് പോലീസിൽ പരാതി നൽകി. തന്നെ ക്രൂരമായി മർദ്ദിച്ചതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അഫ്സാനയ്ക്കെതിരെ അടൂർ പോലീസിൽ നൌഷാദ് പരാതി നൽകിയത്. വിവരങ്ങളാണ് അജി പണിക്കർ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.